हेलो वेलकम बैक टू माय चैनल इन रेसीपी आई वह अब एंण ऐसे मनस पालपा कहचल नमुक नोक अवे ना मणिकूर् अरी वे कुटे अल उवश्य तेग और कप तेग अब वेलपे ऐसे कौन पक्षे टेस्ट वे अब अल्वर कई चोर कूड़े वे अब ना मणिकूर शेष ना कहुट नमुक मिच जाट वे अब कुमा और രണ്ട് കൈയിൽ വെള്ളം ഒഴിച്ചാൽ മതി ബാക്കി അരിയിൽ നിന്ന് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണല്ലോ അപ്പോൾ അതില് വെള്ളത്തിന്റെ ഇതുണ്ടാകും അംശം ഉണ്ടാകും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഈ കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊരു 4 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് രാവിലേക്കാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി വൈകിട്ട് അരച്ച് വെച്ചാൽ രാവിലെ ആവുമ്പോഴേക്കും അത് സെറ്റ് ആയിട്ടുണ്ടാവും ഇതിലേക്കിപ്പോൾ ഒരു കപ്പ് ഉഴുന്നും അതുപോലെ രണ്ട് കപ്പ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈസ്റ്റ് അതുപോലെ ബേക്കിംഗ് സോഡ ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ഇത്രത്തോളം ഉണ്ട് നമ്മൾ അരച്ച് വെച്ചത് ഇനി ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ തന്നെ ഇത് നന്നായിട്ട് പൊന്തി വരും ഇത് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കട്ടി കൂടിയിട്ടുണ്ട് നന്നായിട്ട് കട്ടി കൂടുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്ക് തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് ഉപയോഗിക്കാം അതുപോലെ ഉപ്പ് അരക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നില്ല നല്ല പുളി വേണം എന്നുള്ളവർ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി തേങ്ങക്ക് പകരം തേങ്ങാപ്പാൽ കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അങ്ങനെ ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്കാണ് ഇത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടാണ് ഉപ്പിട്ട് വെള്ളം ചേർത്ത് ആഡ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഉപ്പിട്ട് നമ്മളെല്ലാം കൂടെ ഒരു ദിവസം തന്നെ ചുട്ടെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പുളിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നോൺ സ്റ്റിക്ക് പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ ദോശ ചുടുന്ന കല്ലിലോ ഒക്കെ ഇത് ചുട്ടെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഓൾസൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അപ്പം ചുട്ടെടുത്തപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് നന്നായിട്ടുണ്ട് നമ്മുടെ സോഡാപ്പൊടി ഈസ്റ്റ് ബേക്കിംഗ് സോഡ ഒന്നും ഇട്ടിട്ടില്ല ഇതിൽ എന്നാലും നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് നന്നായിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ഉണ്ട് കഴിക്കാൻ നമുക്കിത് ചട്നി സാമ്പാർ ഇതൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഇനിയും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് വിട്ടു കൊടുക്കുകയും ചെയ്യുക കേട്ടോ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ